ഒരിടവേളയ്ക്ക് ശേഷം ദിലീപിൻ്റെ ഒരു മാസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ രാമലീലയ്ക്ക് ശേഷം ദിലീപും അരുൺ ഗോപിയും ഒന്നിക്കുന്ന സിനിമയെന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ്. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നാണ് പുറത്തുവരുന്ന ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസും വിവാദങ്ങളുമായി കുറച്ചു കാലം സിനിമയിൽ നിന്നും അകന്നു നിന്ന ദിലീപിന് ബാന്ദ്രയുടെ വിജയം അനിവാര്യമായിരുന്നു. നടന്റെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണിത്. തെന്നിന്ത്യൻ സുന്ദരി തമന്ന ബാട്ടിയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത്. തമന്നയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ബാന്ദ്ര. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാന്ദ്രയുടെ പ്രമോഷൻ തിരക്കുകളായിരുന്നു ദിലീപ്. അതിനിടെ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ താൻ കടന്നുപോയ പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ കുറച്ച് കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണ്. കോർട്ട് വരാന്തകൾ, വക്കീലിൻ്റെ ഓഫീസുകൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വളരെ സാധനം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അതിനെ ഫേസ് ചെയ്യുക, ഇങ്ങനെ എന്താണ് ഒരു പിടിയില്ലാണ്ട് പോകുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഞാൻ നടനാണ് എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടായി എനിക്ക്. ദിലീപേട്ടൻ്റെ സിനിമകൾ കാണുമ്പോൾ എനർജി ലഭിക്കുമെന്ന് പലരും പറയാറുണ്ട്. ദിലീപേട്ടൻ മൂഡ് ഓഫ് ആകുമ്പോൾ കാണുന്ന സിനിമ ഏതാണ് എന്ന അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നടൻ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചുകാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ കുറച്ചുനാൾ എനിക്ക് ഒരു പിടിയും കിട്ടാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നും പ്രശ്നങ്ങൾ, കോർട്ട് വരാന്തകൾ, വക്കീൽ ഓഫീസുകൾ, അതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്തിരുന്നത്. നടനാണെന്ന് ഞാൻ പോലും മറന്നുപോയ അവസ്ഥയായിരുന്നു അത്. ഞാനൊരു നടനാണെന്നും എൻ്റെ ജോലി ഇതാണെന്നും എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇരുന്ന് സിനിമകൾ കാണുമായിരുന്നു. എല്ലാവരുടെയും സിനിമകൾ ആ സമയത്ത് കണ്ടിരുന്നു. എന്നാൽ അഭിനയിക്കാനുള്ള കൊതിയുണ്ടാക്കാനൊക്കെയായിരുന്നു അത്. എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമയമായിരുന്നു അത്. എനിക്കതിന് ഒരുപാട് സമയമെടുത്തു. തലക്ക് അടികിട്ടിയിട്ട് ഒന്നും മനസ്സിലാകാതെ നമ്മൾ ഇരുന്നു പോകില്ലേ, അതായിരുന്നു അവസ്ഥ. ഞാനൊരു ആക്ടറാണ് എന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ഇതായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്ന് സിനിമകൾ കാണുമായിരുന്നു. ഒരാൾ എല്ലാവരും സിനിമയും കാണും, കാരണം എന്നിൽ ഞാനൊരു നടനാണെന്നും എനിക്ക് അഭിനയിക്കാൻ വീണ്ടും മോഹം ഉണ്ടാവണമെന്നും ഈ സിനിമകൾ എന്നെ കൊതിപ്പിക്കണമെന്നും ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് സമയമെടുത്തു ഞാൻ. ശരിക്കൊരു തലക്കടി ഇട്ടിട്ട് എന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ലേ. പിന്നീട് ഞാൻ എൻ്റെ സിനിമകൾ കണ്ടു തുടങ്ങി. പലതും കണ്ട് ഞാൻ ചിരിച്ചു. പിന്നെയും എനിക്ക് അഭിനയിക്കാൻ തോന്നി. രണ്ടു വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടേയില്ല, അഭിനയിച്ചിട്ടേയില്ല. എല്ലാം തീരട്ടെ, എന്നിട്ട് നോക്കാം എന്ന ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷേ ആർക്കും തീർക്കാൻ ഉദ്ദേശമില്ല. പ്രേക്ഷകർ എന്നോട് പറഞ്ഞിരുന്നത് സിനിമകൾ ചെയ്യാനാണ്. എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. ഞാനതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്ന ആളാണ്. പെട്ടെന്നാണ് അടികിട്ടുന്നത്. ദൈവം സഹായിച്ച് എനിക്കിപ്പോൾ നല്ല നല്ല വ്യത്യസ്തമായ വേഷങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും ഞാൻ ഇവിടെ വേണം എന്ന് ചിന്തിക്കുന്നവരുടെയും ഇടയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എൻ്റെ സിനിമകളെക്കുറിച്ച് പലരും പറയും. ആ കിട്ടുന്ന എനർജിയാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. അതേസമയം വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് ബാന്ദ്ര. തമന്നയെ കൂടാതെ തമിഴ് നടൻ ശരത്കുമാർ, ബോളിവുഡ് നടൻ ദിനോ മോറിയ, മമത മോഹൻദാസ്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഗണേഷ് കുമാർ എന്നീ താരങ്ങളും ചിത്രത്തിലെ ശ്രദ്ധേയ വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. അജിത് വിനായക ഫിലിംസിൻ്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രത്തിൻ്റെ തിരക്കഥ ഉദയകൃഷ്ണയാണ് ഒരുക്കിയിരിക്കുന്നത്.